नमस्कार ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്തെ എസ്ബിഐ ട്രഷറി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജില്ലയിലെ എൻജിഒ യൂണിയന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ അറസ്റ്റിൽ അശോകൻ ഹരിലാൽ എന്നിവരാണ് അറസ്റ്റിലായത് എൻജിഒ യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ഹരിലാൽ ഇയാൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ അറ്റൻഡറാണ് എൻജിഒ യൂണിയൻ തക്കാട് ഏരിയ സെക്രട്ടറിയാണ് അശോകൻ ഇയാൾ ട്രഷറി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു സെക്രട്ടേറിയറ്റിന് സമീപത്തെ എസ്ബിഐ ഓഫീസ് അടിച്ചു തകർത്ത് ദിവസം തികഞ്ഞിട്ടും കുറ്റവാളികളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ കഴിയാത്ത പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നപ്പോഴാണ് അറസ്റ്റ് ഇരുവരും എസ്ബിഐ ഓഫീസിൽ കയറി ബ്രാഞ്ച് മാനേജറുമായി തർക്കിക്കുന്നതും ഓഫീസ് സാധനങ്ങൾ തകർക്കുന്നതും ബാങ്കിന്റെ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവരുടെ അക്രമത്തിലൂടെ ബാങ്കിന് സഹിക്കേണ്ടി വന്നത് ബാങ്കിലെ ജീവനക്കാരുടെ ഒത്താശയോടെയാണ് നാലു പേർ ബാങ്കിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 15 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തെങ്കിലും തുടർന്ന് നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായ ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥർ പൊതുമുതൽ നശിപ്പിച്ച കേസായതിനാൽ പ്രതികളെ തിരിച്ചറിഞ്ഞാൽ കർശനമായ നടപടിയും ഉണ്ടായേക്കും ഇതിനിടെ ആക്രമണം നടത്തിയ സമരാനുകൂലികളായ ഉദ്യോഗസ്ഥരെ സംഘടന സംരക്ഷിക്കില്ലെന്ന് സിഐടിയു നേതാവ് ചന്ദ്രൻപിള്ള പറഞ്ഞു അതേസമയം നേരത്തെ എടുത്ത കേസിന് സമാനമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്